കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ജനങ്ങളോട് ഇടപഴകുന്ന രീതി അത് മറ്റൊരു മുഖ്യമന്ത്രിമാരും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിണറായി ജനങ്ങളോട് പെരുമാറുന്ന രീതിയും പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും കുടുംബത്തിന് വേണ്ടി മാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്ന, പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ്. ആ ഓർമ്മ ദിനം പിണറായിയുടെ നെഞ്ചത്ത് ആണിയടിച്ചിരിക്കുകയാണ് വിനീഷ് കോടിയേരി. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വയ്ക്കണം എന്നുള്ള കുടുംബാംഗങ്ങളുടെ ആവശ്യം പോലും നിരാകരിച്ചുകൊണ്ടാണ് പിണറായി മുന്നോട്ട് പോയത്. വിനോദിനി കോടിയേരിക്കും വിനീഷിനും വിനോയിക്കും ഒക്കെ പിണറായിയോട് അടങ്ങാത്ത ദേഷ്യമുണ്ട്. പലതും തുറന്നു പറഞ്ഞാൽ അത് പാർട്ടിക്കെതിരായി പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരൊക്കെ മൗനം പാലിക്കുന്നത്. ഇന്നത്തെ ദിവസം പിണറായിയുടെ നെഞ്ചത്താണി അടിച്ചിരിക്കുകയാണ് വിനീഷ് കോടിയേരി. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം വിനീഷ് കോടിയേരി എത്തിയതും കേസ് വന്നപ്പോൾ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വിനീഷ് കോടിയേരി ജയിലിലായിരുന്നു ഏകദേശം 1.5 വർഷത്തോളം. ആ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി ഒപ്പമുണ്ടായിരുന്നു എന്ന വിനീഷ് പറയുമ്പോൾ പിണറായിക്ക് നല്ല പോലെ അത് നോവുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വിനീഷിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അത്രയേറെ ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആ ബന്ധപ്പെടൽ എന്ന് പറയുന്നത് അച്ഛനും ഉമ്മൻചാണ്ടി ഞങ്ങളും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ വലിയൊരു അടുപ്പത്തിൻ്റെ കൂടി ബന്ധമാണ്. അപ്പോൾ ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ ഒരു വിസ്മൃതിയിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജനം, ആ സ്നേഹം ഒക്കെ ഉള്ളത്. വ്യക്തിപരമായിട്ട് രണ്ടുപേരുടെയും ഒരു ജീവിതം തട്ടിച്ചു നോക്കുമ്പോൾ ഇത്രയേറെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട രണ്ട് നേതാക്കളാണ്. എങ്കിൽ പോലും ആ വ്യക്തിപരമായ അക്രമങ്ങൾ നേടുന്നെങ്കിൽ പോലും ആ ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരോട് പോലും കൃത്യമായ സൗഹൃദത്തിലും ചിരിയിലൂടെയും അവരെ കൂടി ചേർത്ത് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ച രണ്ട് മനുഷ്യർ അല്ലെ രണ്ട് നേതാക്കളായിരുന്നു ഉമ്മൻചാണ്ടി ഞങ്ങളും കോടിയേരി ബാലകൃഷ്ണനും. അപ്പോൾ ഒരുപാട് സമാനതകളുള്ള രണ്ട് വ്യക്തികളാണ്, രണ്ട് മനുഷ്യരാണ്, രണ്ട് നേതാക്കളാണ്. അപ്പോൾ എത്രത്തോളം അതൊരു ഇപ്പോഴുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കപ്പെടേണ്ടുന്ന രണ്ട് ജീവിതങ്ങൾ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം നമ്മൾ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടാലും അതെല്ലാം തന്നെ ആ ആക്രമിക്കപ്പെടുന്നവരോട് കൂടി സമരസപ്പെട്ടുകൊണ്ട് അവരെ കൂടി ചേർത്ത് നിർത്തി അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുവാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉള്ള ഒരു രാഷ്ട്രീയം കാണിച്ചു തന്ന വ്യക്തികൾ കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ കുടുംബം ആ കുടുംബത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ആ കുടുംബം ഞങ്ങളോടൊപ്പം തന്നെ എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഇന്നും ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ കുടുംബമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ചാണ്ടിയും ഞാനുമായിട്ടുള്ള സൗഹൃദവും അത്തരത്തിൽ തന്നെയാണ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അച്ചു അതേപോലെ തന്നെ നിങ്ങളുടെ എൻ്റെ ഒരു സീനിയറായിട്ട് പഠിച്ചതാണ്, എൻ്റെ ബ്രദറുമായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഒരുമിച്ച് ചേർന്ന് നിന്ന് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള സൗഹാർദ്ദം കാത്തുസൂക്ഷിച്ച രണ്ടുപേരായിരുന്നു. എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായി പറഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ള രണ്ടുപേരാണ്. അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി അവർ പറയുകയും, എന്നാൽ ആ രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോഴും ഏറ്റവും നല്ല വ്യക്തിപരമായ അടുപ്പം കാത്തു സൂക്ഷിക്കാനും കൂടി പറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്, അത്തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ഈ പറയുന്ന പോലെ തന്നെ ഈ ജനസഞ്ചയം തന്നെയാണ് ഉമ്മൻചാണ്ടി ഞങ്ങളിന് ഇനിയും കാലം കഴിഞ്ഞാലും കേരളമുള്ളിടത്തോളം കാലം, മലയാളികളുള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി ഞങ്ങളിനെ ഓർക്കും, ഓർക്കപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്.